കെ എസ് ആർ ടി സിയെ നേർവഴിക്ക് നടത്താൻ ആനവണ്ടികൾ ഇനി കിതയ്ക്കാതിരിക്കാൻ തൊഴിലാളികൾക്ക് ഇനി ശമ്പളം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആ പ്രസ്ഥാനത്തിൻ്റെ നവീകരണത്തിനാവശ്യമായ അതിശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിലൂടെ ആൻ്റണി രാജു ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പ്രത്യാശാ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുക തന്നെയാണ് അതാണ് നമ്മുടെ ദിശാബോധമാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരാളെ ജനങ്ങൾക്കിടയിൽ വേറിട്ട് നിർത്തുന്നത് അത്തരമൊരു ദിശാബോധം കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ ആന്റണി രാജു മന്ത്രിയായി ചുമതലയേറ്റ ഘട്ടം മുതൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിപ്പോൾ ഒരു പടികൂടി കടന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്കും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന നിലയിലേക്ക് മാറുകയാണ് വെറും കാട്ടിക്കൂട്ടലുകൾക്കപ്പുറത്ത് എവിടെ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു ബിജു പ്രഭാകരനെ പോലുള്ള ഒരു മികച്ച ഉദ്യോഗസ്ഥൻ കെ എസ് ആർ ടി സിയെ നയിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വലിയ കൂട്ടായ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന സൂചന ഈ ഇടപെടലുകളിലൂടെ നൽകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് രാഷ്ട്രീയക്കാരം മുഴുവൻ മാറ്റുക എന്നതാണ് നമ്മൾ പലവട്ടം കൈയടിച്ച് അംഗീകരിക്കേണ്ട ഒരു തീരുമാനം അതിന് പിണറായി വിജയൻ അംഗീകാരവും നൽകിയിരിക്കുന്നു ആർ ബാലകൃഷ്ണപിള്ള പിള്ള ഗതാഗത മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് കെ എസ് ആർ ടി സിയുടെ ഡയറക്ടർ ബോർഡിൽ ആ പതിനഞ്ച് പേരിൽ എട്ട് പേർ രാഷ്ട്രീയക്കാരാകട്ടെ എന്നുള്ളൊരു തീരുമാനമുണ്ടാകുന്നത് സ്വാഭാവികമായി അധികാരത്തിലെത്തുന്നവരിൽ തങ്ങളുടെ വിവിധ പാർട്ടിക്കാർക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള വേദിയായി കെ എസ് ആർ ടി സി മാറി കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലുകളായ ആളുകൾ എങ്ങനെ ആ പ്രസ്ഥാനത്തെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന ആളുകൾ അവരുടെ സാന്നിധ്യത്തിന് പകരം ഈ രാഷ്ട്രീയ നേതാക്കളെ കുത്തി നിറച്ചതോടുകൂടി ഡയറക്ടർ ബോർഡ് എന്നുള്ളതൊരു പ്രഹസനമായി മാറിയിരുന്നു അവിടെ ഇനി മുതൽ ടെക്നിക്കൽ എക്സ്പേർട്ടുകളും കെ എസ് ആർ ടി സിയുമായി ബന്ധമുള്ള ആളുകളും മാത്രം മതി എന്ന ഒരു തീരുമാനത്തിലേക്കാണ് അതായത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു അതിന് മന്ത്രി ആന്റണി രാജുവിന് ചുക്കാൻ പിടിക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം പിണറായി വിജയൻ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റൊന്ന് കെ എസ് ആർ ടി സിയിൽ എങ്ങനെ അധിക വരുമാനം ഉണ്ടാക്കാമെന്നുള്ള ചിന്തകളാണ് അത് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിരുന്നതാണ് എങ്കിൽ പോലും അതിന് കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ ആന്റണി രാജുവിന് ചുരുങ്ങിയ സമയം കൊണ്ട് സാധിച്ചു ഇപ്പോൾ പെട്രോൾ പമ്പുകൾ തുടങ്ങാനുള്ള തീരുമാനം കെ എസ് ആർ ടി സിയുടെ പെട്രോൾ പമ്പുകളിൽ മറ്റുള്ളവർക്കും ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം മറ്റൊന്ന് കെ എസ് ആർ ടി സിയുടെ കെട്ടിടങ്ങൾ അത് മറ്റു വിധത്തിൽ ഉപയോഗിക്കണമെന്നുള്ള തീരുമാനം ഉണ്ടായിട്ട് പല ഘട്ടങ്ങളായി പക്ഷേ ഇപ്പോൾ അതിലും വളരെ വേഗത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി കോംപ്ലക്സിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സൂപ്പർ മാർക്കറ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ തുടങ്ങുക എന്ന നിലയിലേക്ക് ചർച്ചകൾ ഏതാണ്ട് ഒരു രൂപത്തിലെത്തി നിൽക്കുന്നു അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ചിന്തിച്ചാൽ ഇതുവരെ നമ്മൾ കണ്ടും കേട്ടുമിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്തുകാരനായ ആൻ്റണി രാജുവിന് ഈ കെ എസ് ആർ ടി സിയുടെ അവസ്ഥയൊക്കെ നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ചിന്തകളൊക്കെ എങ്ങനെ പ്രശ്നപരിഹാരത്തിന് ഉപയോഗിക്കാം എന്ന് നിലയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് വിജയമായി മാറുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകൾ ആൻ്റണി രാജുവിന് ഈ ഘട്ടത്തിലൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ കെ എസ് ആർ ടി സിയുടെ മുന്നോട്ട് പോക്കിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഏഴായി നമുക്ക് കണക്ക് കൂട്ടാം ഇനിയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ യൂണിയൻ അതിപ്രസരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഒരുപാട് പ്രതിബന്ധങ്ങൾ അത്തരത്തിലുള്ള യൂണിയനെ ഒന്ന് അടിച്ചമർത്തി ഇരുത്തുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടായേക്കാമെങ്കിൽ പോലും അതുകൂടി സാധ്യമായാൽ കേരളത്തിലെ കെ എസ് ആർ ടി സിക്ക് ഒരു കുഴപ്പവുമില്ലാതെ സുന്ദരമായി ലാഭകരമായി ഒരു പരിദേവനങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാനാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഈ അധിക വരുമാനം ഉണ്ടാക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നു സർക്കാരിൻ്റെ നിർലോഭമായ പിന്തുണ ലഭിക്കുന്നു ദിശാബോധമുള്ള ഒരു മന്ത്രി അതിൻ്റെ അമരത്തെത്തിയിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകുന്നു ആ ഘട്ടത്തിൽ പ്രകൃതിവാതകമടക്കമുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ഇനി കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ അതിപ്രസരം കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങുമ്പോൾ അതൊരു വമ്പൻ ശുദ്ധികലശമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല